So next we will study about where the files and folders are stored. Okay. So files and folders are stored in hard disk of the computer. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് എന്നൊരു പോർഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ആയിരിക്കുന്നത്. ഇറ്റ് ഇസ് എ മെമ്മറി, മെമ്മറി പാർട്ടാണ് കമ്പ്യൂട്ടറിന്റെ. അതിലാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സും എല്ലാം പോയി സ്റ്റോർ ആവുന്നത്. ഓക്കെ, സോ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ ഹാർഡ് ഡിസ്ക് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഹാർഡ്, ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ നിങ്ങൾ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പല സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സി ഡ്രൈവ് ആയിട്ട്, ഡി ഡ്രൈവ് ആയിട്ട്, ഇ ഡ്രൈവ് ആയിട്ട്. ഓക്കെ, ഒരു ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഹാർഡ് ഡിസ്ക്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സോ മെനി സെക്ഷൻസ്. ഓക്കെ, ലൈക്ക് സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ഹൗ ഇറ്റ് ഈസ് റിട്ടൺ, സി രണ്ട് കുത്ത്, ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സെമി കോളൻ അല്ലെങ്കിൽ സി. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ടൈം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പി സി ഓൺ ചെയ്യുമ്പോൾ, ഐ മീൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നോക്കണം, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ, വിൻഡോസ് സി, ഡി അല്ലെ, ഇ, എഫ്, ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടറിന്റെ നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനെ കമ്പ്യൂട്ടറിനകത്ത് പല പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിനുള്ള മെമ്മറി സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലത്തിനെ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സി ഡ്രൈവ്, ഈ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ്, അങ്ങനെ പല കമ്പ്യൂട്ടറിലും പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുക, എക്സാമ്പിൾ ഞാൻ കാണിച്ചത് വിൻഡോസ് സി, ഡേറ്റ ഡി. ഓക്കെ, ദെൻ ഡി, ഇതൊരു സ്റ്റോറേജ് ഡിവൈസ് കണക്റ്റഡ് ആയിട്ടാണ്. ദെൻ സിസ്റ്റം എഫ്. ഓക്കെ, ഇങ്ങനെ പല ഒരു കമ്പ്യൂട്ടറിലുള്ള ഹാർഡ് ഡിസ്കിനെ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും കമ്പ്യൂട്ടറിനകത്ത്. ഓക്കെ, സോ ഇൻ ദീസ് ഫയൽസ്, നമ്മളൊരു കമ്പ്യൂട്ടറിനകത്തുള്ള ഫയൽസ് ആകട്ടെ, ഫോൾഡേഴ്സ് ആകട്ടെ, എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഹാർഡ് ഡിസ്ക് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ് കോൾഡ് C drive, D drive, E drive, F drive, etc. Okay. Then we will study about File Explorer. So what do you mean by File Explorer? It is a program in Windows operating system which provides a view of the hard disk, its partitions, and any external storage devices like pen drive, external hard disk, is connected to the computer. Okay, it allows to create, name, rename, copy, move or delete, view files and folders. Now I'll explain you what is File Explorer. What is File Explorer? It is a program in Windows operating system. Okay, ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു പ്രോഗ്രാം ആണ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള സോഫ്റ്റ്വെയർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആവില്ല. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിനാ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള, ഇൻ സിമ്പിൾ വേർഡ്സ്, ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതെന്തിനാണ് സഹായിക്കുന്നത്? വിച്ച് പ്രൊവൈഡ്സ് എ വ്യൂ ഓഫ് ദ ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ് ഡിസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡേറ്റാസ് എല്ലാം പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ ആ ഹാർഡ് ഡിസ്കിനെ കാണാനുള്ള ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയാണ് ഹാർഡ് ഡിസ്ക് എന്ന് നമുക്ക് കാണണ്ടേ? സോ അതിനൊരു പല പല സെക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ലൈക്ക് സി ഡ്രൈവ് ഉണ്ട്, ഇ ഡ്രൈവ് ഉണ്ട്, ഡി ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വ്യൂ ചെയ്യാൻ വേണ്ടി, കാണാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഓൾ ഇറ്റ് വിൽ പ്രൊവൈഡ്? ഇറ്റ് പ്രൊവൈഡ്സ് എ വ്യൂ ഓഫ് ദ ഹാർഡ് ഡിസ്ക്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി സ്റ്റോറേജ് ഏരിയയുടെ ഒരു വ്യൂ തരും. ദെൻ ഇറ്റ്സ് പാർട്ടീഷൻസ്, അതിന്റെ പാർട്ടീഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു സി ഡ്രൈവ്, ഇ ഡ്രൈവ്, ഡി ഡ്രൈവ്, അത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട്? ആൻഡ് എനി എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. ആസ് യു ഓൾ നോ, നമുക്ക് പെൻ ഡ്രൈവ്,
സിഡി ഡിവിഡി ഇങ്ങനെ പല സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. പെൻഡ്രൈവ് ഒക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് കുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ നിങ്ങൾ ലാബിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവ് ഒക്കെ കുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഏതെങ്കിലും പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് അത് കാണാൻ പറ്റുക? ഫയൽ എക്സ്പ്ലോററിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ പെൻഡ്രൈവിന്റെ ഒരു സിമ്പിൾ കാണാം. ഒരു ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ പെൻഡ്രൈവ് വി ക്യാൻ വ്യൂ ദ പെൻഡ്രൈവ് ഫ്രം വേർ? ഫയൽ എക്സ്പ്ലോറർ എന്ന വഴിയാണ്. ഓക്കെ, സോ ഫയൽ എക്സ്പ്ലോറർ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് എ വ്യൂ ഓഫ് ദ ഹാർഡ് ഡിസ്ക്. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനെ വ്യൂ ചെയ്യാനും ഇറ്റ്സ് പാർട്ടീഷൻസ് അതിന്റെ പാർട്ടീഷൻസ് ലൈക്ക് സി ഡ്രൈവ്, ഇ ഡ്രൈവ്, ഡി ഡ്രൈവ് ഒക്കെ നിങ്ങൾക്ക് കാണാനും ആൻഡ് എനി എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് പെൻ ഡ്രൈവോ അല്ലെങ്കിൽ സി ഡി ഡി വി ഡി എന്തെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ വ്യൂ ചെയ്യാനും ദ ഫയൽ എക്സ്പ്ലോറർ വിൽ ഹെൽപ്പ് അസ്. ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിനകത്ത് കാണുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് അലൌസ് അസ് ടു ക്രിയേറ്റ് നെയിം, റീനെയിം, കോപ്പി, മൂവ് ഓർ ഡിലീറ്റ് വ്യൂ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഫയൽ എക്സ്പ്ലോറർ എവിടെയാന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് ദ ടാസ്ക് ബാർ. അസ് യു ക്യാൻ സീ മൈ കർസർ, എന്റെ കർസർ കാണുന്നുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഒരു ഇവിടെ ഒരു ഫോൾഡറിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നിങ്ങളുടെ ഈ സ്ക്രീനാണ് നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന പോർഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത്. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു ഒരു ടാസ്ക് ബാർ കാണും. എന്റെ കർസർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ടാസ്ക് ബാറിൽ നിങ്ങളുടെ ഒരു ഫോൾഡറിന് ഒരു ഫോൾഡർ പോലെ ഒരു ഒരു പടം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നിങ്ങളുടെ വിൻഡോ വരും. ദിസ് ഈസ് കോൾഡ് എ ഫയൽ എക്സ്പ്ലോറർ വിൻഡോ. ഇതാണ് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ. അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്റെ സിസ്റ്റത്തിലെ പാർട്ടീഷൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അതായത് ഒ എസ് സി ഡേറ്റ ഇത് കണ്ടോ, സി ഡ്രൈവ്, ഡി ഡ്രൈവ് കണ്ടോ, ഇതൊക്കെയാണ്. ഇതാണ് ദിസ് ഈസ് ദ എക്സാക്ട് ഫയൽ എക്സ്പ്ലോറർ സ്പേസ്. ഓക്കെ, എന്റെ കമ്പ്യൂട്ടറിലുള്ള പാർട്ടീഷൻസ് ഹാർഡ് ഡിസ്കിന്റെ പാർട്ടീഷൻസ് സി ഡ്രൈവ് ഉണ്ട്, ഡി ഡ്രൈവ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പാർട്ടീഷൻ ഇൻ മൈ സിസ്റ്റം, ഹാർഡ് ഡിസ്കിന്റെ പാർട്ടീഷൻസ് ആണ്. സോ ദിസ് ഈസ് എ ഫയൽ എക്സ്പ്ലോറർ പേജ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറെ ഫയൽസുകൾ ഫോൾഡേഴ്സ് കിടക്കുന്നുണ്ടോ? 3D ഒബ്ജക്ട്സ്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, വീഡിയോസ്, ഇതൊക്കെ എന്റെ സിസ്റ്റത്തിലുള്ള ഫയലുകളും ഫോൾഡേഴ്സും ആണ്. ഇതൊക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് കാണുന്നത്? ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോയിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ മേളിൽ യു ക്യാൻ സീ മൈ കർസർ ഹിയർ. ഇതിനകത്ത് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫയൽ ഓപ്പൺ ചെയ്യണം, നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഡോക്യുമെന്റ്സ് ക്ലാസ് 4, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ദെൻ വി ക്യാൻ വ്യൂ ഈ ഫയലുകൾ. ഇപ്പം ഇതിപ്പോ ഒരു സ്മോൾ സൈസിലാണ് ഈ ഫയലൊക്കെ കിടക്കുന്നത്. ഇതിനെ വലുതാക്കണമെന്നുണ്ട്, എക്സ്ട്രാ ലാർജ് ഐക്കൺസ്. കണ്ടോ, ഫയലിന്റെ സൈസ്, ഫോൾഡറിന്റെ സൈസ് വലുതാകുന്നുണ്ടോ? സ്മോൾ ഐക്കൺസ്, ഇത് തീരെ ചെറുതായി. ദെൻ നോർമൽ വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, വി ക്യാൻ റീനെയിം. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടുന്ന് ആ ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്, ഇവിടെ പോയി ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ മെനി ഓപ്ഷൻസ് ആർ ദെയർ. നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലുള്ള ഫയൽസ് ഏതൊക്കെയാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ. സോ ദിസ് ഈസ് ദ മെയിൻ പോർഷൻ. ഫയൽ എക്സ്പ്ലോറർ എന്നുള്ള പ്രോഗ്രാമാണ് മെയിൻ പോർഷൻ ത്രൂ വിച്ച് വി ക്യാൻ വ്യൂ ദ ഹാർഡ് ഡിസ്ക്. ഇതാണ് എന്റെ ഹാർഡ് ഡിസ്കിലുള്ള പാർട്ടീഷൻസ് ഇൻ മൈ കമ്പ്യൂട്ടർ. ദിസ് ഈസ് ദ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ, സി ഡ്രൈവ്, ഡി ഡ്രൈവ്. ഇത് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഫ് എ പെൻ ഡ്രൈവ് ഈസ് കണക്ടഡ്, ഞാൻ ഈ സിസ്റ്റത്തിലോട്ട് ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു സിമ്പിൾ വരും. യു ക്യാൻ സീ മൈ കർസർ, ഈ കർസറിന്റെ ഇവിടെ ആയിട്ട് ഒരു പെൻ ഡ്രൈവിന്റെ ഒരു സിമ്പിൾ വരും. സോ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻ ഡ്രൈവിലുള്ള ഡേറ്റാസ് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ വിൻഡോസ് സ്ക്രീൻ ഫോർ ഫയൽ എക്സ്പ്ലോറർ. ഓക്കെ, യു ക്യാൻ സീ ഫ്രം ഇത് വേറൊരു സിസ്റ്റത്തിന്റെ ഫയൽ എക്സ്പ്ലോറർ പേജ് ആണ്. സോ യു ക്യാൻ സീ so many files and folders are there. Okay, we can view. Okay, we can these are the files, folders. So this PC nu varna oru rathu gari kanjal, we can see the hard disk, we can see the partitions. Okay, so file explorer, it's a program in Windows operating system which provides a view of the hard disk, its partitions and any external storage devices like pen drive is connected to the computer. Now we can see one video also.
Get your free copy of the complete tutorial at www.teachucomp.com/free. File Explorer has been available in Windows for many, many years. However, Windows 10 has added a few new features to File Explorer. Note that in releases of Windows prior to Windows 8, File Explorer was referred to as Windows Explorer. It doesn't really matter what you call it, as long as you realize that Windows Explorer and File Explorer are basically the same program, with a few differences between versions and names within the different Windows operating systems. This lesson examines File Explorer in Windows 10. File Explorer is a window that allows you to explore and manage the files and folders contained within your computer and within your associated OneDrive account. When you open a library folder within Windows 10, for example, its content will be displayed within a File Explorer window. You can start File Explorer in Windows 10 by clicking the File Explorer app that appears within the Windows System folder in the All Apps listing within the Start menu or Start screen. You can also access it from the desktop by clicking the button for File Explorer that appears within the taskbar at the bottom of the desktop by default. In Windows 10, the File Explorer window contains a set of tabs at the top of the window that allows you to perform many tasks and activities on the files and folders you select within the main File Explorer window. Let's examine the different features and functions shown within a typical File Explorer screen in Windows 10. Within File Explorer, the navigation pane is used to select folders, drives, and navigate the computers, folders, and files on your network. You can expand and collapse the areas that are shown within the navigation pane, which include Quick Access, OneDrive, This PC, Network, and Home Group. You can use the Back, Forward, and Up buttons to navigate within the different screens that you browse within File Explorer. You can click the Back button to return to the last page viewed, the Forward button to move forward again after pressing the Back button, and the Up button to move up a level within the folder hierarchy that is shown within the File Explorer. The various tabs within the ribbon are shown at the top of the File Explorer. You will find all of your file and folder management commands shown within this area. When you select an item within the Files and Folders listing shown within the File Explorer, the available commands will be shown on the tabs that comprise the ribbon. You can click the tabs to see the functions available within each group. The address bar shows the currently selected location within your computer or network. You can also click into the address bar and enter a folder location if desired. The Files and Folders listing shows the contents of the address bar location that is currently selected. If you are viewing the details view of a folder location shown within the address bar, then the details of the files and folders will be shown within columns. At the top of each column, you will see a column name that displays the type of information shown within that column. If you want to search for a specific file or folder within a selected folder location, you can use the search box to accomplish this. Simply type the name of the file or folder or the first few letters of the name of the file or folder into the search box to then search within the currently selected folder location for the text that you enter. Searching begins immediately as you begin typing into the search box. Like what you see? Pick up your free copy of the complete... Children, I hope it's clear for you. File Explorer and the topic.